പരിചയപ്പെടുത്താം, നിങ്ങൾ കണ്ടു കാണും. എൻ്റെ പേര് ഡിജോ ജോസ് ആന്റണി. 4 വർഷം മുന്നേ 2018 ഒരു സിനിമ ചെയ്തിരുന്നു. ഒരുപാട് പുതുമുഖങ്ങളെ വെച്ച്, ഇതേ ക്യാമ്പസ്, കുറെ ക്യാമ്പസുകളെ വെച്ച് പടത്തിന്റെ പേര് ക്വീൻ എന്നായിരുന്നു. ക്വീൻ കണ്ടവരുണ്ടോ? ക്വീൻ. അപ്പൊ അന്ന് ഞങ്ങൾ ആ സിനിമ ചെയ്തപ്പോ ആക്ച്വലി വിത്ത് എ ലോട്ട് ഓഫ് ന്യൂ ബഞ്ച് ഓഫ് എന്താ പറയുക, ഒരുപാട് ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് എ സൂപ്പർ ഹിറ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഓൾ യു ഗൈസ്. നിങ്ങൾ ക്യാമ്പസിന്റെ പവർ ആയിരുന്നു അന്ന് 2018 ഞങ്ങൾക്കൊക്കെ ഒരു തുടക്കം തന്നത്. അതിനുശേഷം ആഫ്റ്റർ 4 ഇയേഴ്സ് ജനഗണമന എന്ന സിനിമ ചെയ്യുമ്പോൾ വി ഹാവ് സുരാജ് വെഞ്ഞാറമൂട്, ഒരുപാട് പേരുണ്ട്, മമത മോഹൻദാസ്, ഷാരിച്ച ചങ്ക്, ഒരുപാട് പേരുണ്ട്. ആൻഡ് ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് നൗ ഹിയർ നമ്മുടെ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസും ഒരുമിച്ച് ചേർന്നാണ്. പടത്തിന്റെ പ്രൊഡ്യൂസറും ഒപ്പം ഉണ്ട്, ലിസിൻ സ്റ്റീഫനും ഉണ്ട് കൂടെ. സോ ഗൈസ്, ഞാൻ അധികം പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. വെയിറ്റ് ഫോർ ദ ട്രെയിലർ ആൻഡ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. April 28. ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ട്രാഫിക് ആയിരുന്നു. ട്രാഫിക്, ഉസ്താദ്, ഹോട്ടൽ ഹൗൾഡ് അറിയ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പൊ രാജു ഇന്ന് ഇവിടെ ഈ ഫംഗ്ഷന് പങ്കെടുക്കണം എന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം നമ്മുടെ ആഗ്രഹമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങളെയൊക്കെ കാണാനും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുവാനായിട്ടും. രാജു ഇവിടെ വന്നപ്പം ഞാനും എൻ്റെ സിനിമയുടെ ഡയറക്ടറോട് അവിടെ നിൽക്കുമായിരുന്നു. രാജു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് രാജുവിൻ്റെ കൂടെ അങ്ങോട്ട് പോകാമെന്ന്. പക്ഷേ രാജു വന്നപ്പോൾ രാജുവിനെ മാത്രം എടുത്തുകൊണ്ട് പോയി, ഞങ്ങൾ രണ്ടും അവിടെ നിന്നു. അപ്പോൾ വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഒരു ചെറിയ വലിയ ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതൊരു യൂത്ത് സിനിമയാണ്. ഈ സിനിമ നിങ്ങൾക്കറിയാം, ഇന്ന് പബ്ലിസിറ്റിയാണ് ഇന്ന് സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഘടകം. അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ മെസ്സേജ്, നിങ്ങളുടെ ഒരു ചെറിയ ഷെയറ് എല്ലാം ഈ സിനിമയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കറിയാം, മറ്റ് ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന്, മലയാള ഇൻഡസ്ട്രിയിൽ വന്ന് അവർ വളരെയധികം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ സിനിമയും. നമ്മുടെയുള്ള ആളുകളാണ് ഇവിടുത്തെ ഉള്ളവരാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഈ ഇതിൻ്റെ ട്രെയിലർ ഉടൻ തന്നെ ഇവൻ ഇറങ്ങുന്നതാണ്, രാജു അത് അനൗൺസ് ചെയ്യും. 28-ാം തീയതി, അടുത്ത മാസം 28-ാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ വരുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും എല്ലാം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു. From Nandanam to Jayaganamana, this actor, director, producer, and even a Prithviraj Sukumaran is a gem of Indian film industry, requesting Raju Eaton to join us on stage. Raju Eaton, requesting a few words from your side. Namaskaram. നിങ്ങൾ ഇന്റർ കോളേജ് ഫെസ്റ്റിവലിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് സിനിമ പ്രൊമോട്ട് ചെയ്ത് ബോറടിപ്പിക്കുന്നതിലൊരു ചെളപ്പുണ്ട്. പിന്നെ ആവശ്യം ഞങ്ങളുടേതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇതിനുമുമ്പ് അവസാനമായിട്ടൊരു ഒരു സിനിമാ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പസിൽ വന്ന ഇതേ ക്യാമ്പസിലാണ്. അപ്പോൾ ആക്ച്വലി അന്ന് ഭയങ്കര എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും നമുക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും ഒക്കെ ലഭിച്ച ഒരു ക്യാമ്പസാണ്. സോ അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാകാൻ പോകുന്നത്. ജനഗണമന എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ക്യാമ്പസുകളിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട സിനിമയാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും, ബിക്കോസ് ഈ സിനിമയുടെ ഒരു കോറും ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥയാണ്. സോ മോർ ദാൻ ദാറ്റ്, അതിനേക്കാളൊക്കെ ഉപരി, അഫ്കോഴ്സ് ഇതൊരു കമേർഷ്യൽ എൻ്റർടൈനർ, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന സിനിമയാണ്. പക്ഷേ അതിനോടൊപ്പം ഒരു ഭയങ്കര പവർഫുൾ മൂവിംഗ് പീസ് ഓഫ് സിനിമയാണ് ജനഗണമന എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ കരുതുന്നു. അപ്പോൾ അത് ഈ നാട്ടിലെ, ഈ രാജ്യത്തെ യങ്സ്റ്റേഴ്സാണ് ആക്ച്വലി ഈ സിനിമയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്, മേക്കേഴ്സിനുണ്ട്. ആൻഡ് വി ഹോപ്പ് വി ആർ ഏബിൾ ടു ഡെലിവർ വാട്ട് വി തിങ്ക് വി ഹാവ്. ഈ സിനിമ അടുത്ത മാസം 28-ാം തീയതി നിങ്ങൾ തിയേറ്റേഴ്സിൽ പോയി കാണുമ്പോൾ
നിങ്ങൾ പോയി കണ്ട ടീസർ ആക്ച്വലി ഒരു വർഷത്തിലേറെയായി റിലീസ് ചെയ്തിട്ട്. ഈ ടീസർ റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമയുടെ റിലീസ് ഇത്രയും വൈകുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ടീസറിന് നിങ്ങൾക്ക് നിങ്ങൾ തന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ഈ ടീസർ നിങ്ങൾ ലിവോക്ക് ചെയ്യുന്ന ഒരു ഇമോഷൻ, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രോമോ ആണ് ഈ സിനിമയുടെ ട്രെയിലർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ആക്ച്വലി കൈൻഡ് ഓഫ് സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിൽ വേറൊരു സിനിമ ട്രൈ ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ സിനിമയുടെ ടീസറിലും ട്രെയിലറിലും ദിജോ ആൻഡ് ഷാരസ് എന്ന റൈറ്റർ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടീസർ ആണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്ന ട്രെയിലർ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ ആണെങ്കിലും സാധാരണ സിനിമയുടെ ടീസർ ട്രെയിലർ പോലെ അല്ല, ഒരു ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കണ്ട ടീസറിൻ്റെ സീനും നിങ്ങൾ ഇനി റിലീസ് ആകുമ്പോൾ കാണാൻ പോകുന്ന ട്രെയിലറിലെ ആ സീനും ജനഗണമനയിലുള്ള സീൻസ് അല്ല, അത് ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിലെ സീൻസ് ആണ്. അപ്പൊ നിങ്ങൾ ട്രെയിലർ കാണുമ്പോഴും ജനഗണമനയുടെ സീക്വലിലെ ഒരു സീനാണ്, നറേറ്റീവിൽ വരുന്ന ഒരു സീക്വൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ആ സീക്വൻസിനിടയിൽ നിങ്ങൾ കാണുന്ന ഫ്ലാഷ് കട്ടുകൾ അല്ലെങ്കിൽ എന്റെ ഓർമ്മയിൽ നിന്ന് പോകുന്ന ചില സീനുകൾ, അതാണ് ജനഗണമന പാർട്ട് വണ്ണിലെ സീനുകൾ. അപ്പൊ അങ്ങനെ ഒരു പ്രോമോ മെറ്റീരിയൽ ഡിസൈൻ എന്റെ അറിവിൽ വേറെ ഒരു സിനിമ ചെയ്തിട്ടില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ ഹോപ്പ് യു ഓൾസോ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ജനഗണമന എന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും മാജിക് ഫ്രെയിംസിന്റെയും പാർട്ണർഷിപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ സിനിമ, ഞാൻ ബജറ്റ് മാത്രമല്ല പറയുന്നത്, സ്കെയിൽ ലോജിസ്റ്റിക്സ് ഏറ്റവും വലിയ സിനിമ ഏപ്രിൽ 28th ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ റിലീസ് ആവും. അതിന്റെ ട്രെയിലർ സംതിങ് ദാറ്റ് വി ആർ ഓൾ വെരി വെരി എക്സൈറ്റഡ് അബൌട്ട്. മാർച്ച് 30th, അതായത് ഇനി 3 ദിവസങ്ങൾക്ക് അപ്പുറം മാർച്ച് 30th വൈകുന്നേരം 6 മണിക്ക് വി വിൽ റിലീസ് ദ ട്രെയിലർ ഓഫ് ജനഗണമന. വൺസ് അഗെയിൻ നിങ്ങളെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടൊരു ഈവനിങ് ഒരു ഇന്റർകോളജി ഫെസ്റ്റിന്റെ ഒക്കെ ഒരു വൈബ് എന്താണ് നേരിട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിലും ഞാൻ എനിക്കറിയാം, ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും സ്പെഷ്യൽ ആയിട്ടൊരു ഈവനിങ്ങിൽ ഇത്രയും വലിയൊരു സമയം ഈ സിനിമയുടെ ടീമിനും ഞങ്ങൾക്കും തന്നതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ജോയ് ടു ബി ഹിയർ. ഞാൻ പാടുന്നില്ല, ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ മുതൽ കടുവാന്ന് സിനിമ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസ്ഥയായിട്ട് നിങ്ങൾ പുതിയ നിന്നും പാടുന്ന പോലാവും ഞാൻ പാടുന്ന ഒഴിവാക്കി തരണം. ആക്ച്വലി എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഓരോ നടി നടന്മാർക്കും അങ്ങനെ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ ഒരു റൂൾ ബുക്ക് ഒന്നുമില്ല. ഞാനെപ്പോഴും ഫോളോ ചെയ്യാറുള്ള ഒരു സിനിമയുടെ കഥ ഒരാളെന്ന് പറയുമ്പോൾ കഥ കേൾക്കേണ്ടത് ഒരു പ്രേക്ഷകനായിട്ടാണ് എന്നുള്ളൊരു ഒരു തമ്പ്രൂ ആണ്. അപ്പം നമ്മൾ ആ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഇഫ് യു ഫീൽ ലൈക്ക് യു വോണ്ട് ടു സീ ദാറ്റ് ഫിലിം, നിങ്ങളിലെ ഒരു സിനിമാ സ്നേഹിയെ അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകനെ ആ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ദ ഇൻട്രസ്റ്റ് കിക്സ് ഓഫ്. അല്ലാതെ ഞാൻ അഭിനയിക്കുന്ന സിനിമകൾക്ക് ഇന്ന ഇന്ന പോയിന്റ്സ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഐ കീപ്പ് ഇറ്റ് സിമ്പിൾ, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യും. ചില സിനിമകൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്ന പോലെ വരാറില്ല. ജനഗണമന പോലെയുള്ള ചില സിനിമകൾ ഭാഗ്യവശാൽ അങ്ങനെയും അതിലും നന്നായിട്ടും വരാറുണ്ട്. ഓക്കെ, ഞാനൊക്കെയാണ് അവരുടെ ഭാഗ്യം അവർക്ക് പാട്ടിടുക പറഞ്ഞത്. നിങ്ങൾ സിനിമ കാണണം, പക്ഷേ ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ സുരാജിന്റെ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും നമുക്കിടയിലുള്ളൊരു കഥയാണല്ലോ ആ സിനിമ. അത്തരത്തിലൊരു സിനിമയല്ല ജനഗണമന. അതിന് കാരണങ്ങൾ രണ്ടാണ്. അത് ഒന്ന്, നിങ്ങൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിലെ പോലെ എന്റെയും സുരാജിന്റെയും കോമ്പിനേഷൻ സീനുകളിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥയല്ല ഈ സിനിമയ്ക്കുള്ളത്. സെക്കൻഡ്ലി, ആക്ച്വലി ഇതിൽ നിങ്ങളീ കാണുന്ന മറ്റ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ മമത, ശാരി ചേച്ചി, വിൻസി, അവരുടെ ക്യാരക്ടേഴ്സിന്റെ കഥയാണ് ആക്ച്വലി. ആ കഥയിലേക്ക് കടന്നു വരുന്ന രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് സുരാജ് ഞാനും ചെയ്തിരിക്കുന്നത്. സോ ഡ്രൈവിംഗ് ലൈസൻസിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു എന്നുള്ളത് ഈ സിനിമയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമേ അല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് പ്രോബ്ലം. ലൈവായിട്ടോ?
ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷം കൊണ്ടാണല്ലേ സാറായത്. ആ ഓക്കെ, ആക്ച്വലി എനിക്ക് ട്രെയിലർ റിലീസ് ആയിരുന്നെ കുറെ കുറെ ഡയലോഗ് പറയാറുണ്ട്, റിലീസ് ആയിട്ടുള്ളൂ. ഗാന്ധി കൊന്നതിന് രണ്ട് പക്ഷമുള്ള സിനിമയിലെ മറിച്ചുള്ള ഉള്ളിൽ നിന്ന് തരുന്നു.